നമസ്കാരം. കേരളം ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. എൻ ഡി എ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇന്ധന നികുതിയിൽ കുറവ് വരുത്തിയിട്ടും കേരളം കുറയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതിന് പകരം കേന്ദ്രത്തിനെതിരെ ഇപ്പോഴും ആരോപണമുന്നയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ബി ജെ പി ഭരിക്കുന്ന ഗോവ ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും യഥാക്രമം കുറച്ചത് 12 രൂപയും 17 രൂപയുമാണ്. ഡീസലിനും പെട്രോളിനും ലിറ്ററിന് 100 രൂപയ്ക്ക് താഴെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പി സർക്കാരുകൾ നികുതി കുറച്ചത്. ഗുജറാത്ത്, ത്രിപുര, അസം, കർണാടക സർക്കാരുകൾ ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും 7 രൂപയാണ് കുറച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ പെട്രോളിനും ഡീസലിനും ചുമത്തുന്ന സംസ്ഥാന നികുതി കുറയ്ക്കില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനെ തുടർന്നാണ് നമ്മുടെ രാജ്യത്തും ഇന്ധനവില ഉയർന്നത്. യൂറോപ്പിലും അമേരിക്കയിലും നാച്ചുറൽ ഗ്യാസ് അടക്കം എല്ലാ തരത്തിലുള്ള ഇന്ധനങ്ങൾക്കും വിലയുയർന്ന് നിൽക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടായ വില വർധനവിൽ നിന്നും ഇന്ത്യൻ ഉപഭോക്താക്കളെ പരിരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറച്ചത്. വിലക്കയറ്റത്തിൽ നിന്നും ഇന്ത്യൻ വിപണിയെ രക്ഷിക്കുക, വിപണിയിലെ ഉപഭോഗം വർദ്ധിപ്പിക്കുക, റാബി സീസണിൽ കർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളും കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്രം ഇന്ധന നികുതി കുറച്ചിട്ടും കേരളം കുറയ്ക്കാത്തതിന് മുടന്തൻ ന്യായങ്ങളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് തീരുവ കുറച്ച് കേന്ദ്ര സർക്കാർ നടപടി പോക്കറ്റടിക്കാരൻ്റെ ന്യായം മാത്രം. ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനം വെച്ചാണ് സംസ്ഥാനം പെൻഷനും ശമ്പളവും അടക്കമുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത്. നികുതി കുറയ്ക്കാനാവില്ലെന്നും കേരളം 6 വർഷത്തിനിടെ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞ മന്ത്രി കൂട്ടിയ നികുതിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കുറയ്ക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. കോവിഡിൻ്റെ അടക്കം വലിയ ബാധ്യത സംസ്ഥാനത്തിനുണ്ട്. പ്രാഥമികമായി സംസ്ഥാനം ഇപ്പോൾ കുറച്ചിട്ടുണ്ട് തുടങ്ങിയ മുടന്തൻ ന്യായങ്ങളാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത്. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തിനും വരുമാനം വർദ്ധിക്കും എന്നത് മറച്ചുവെച്ച പെട്രോൾ ഡീസൽ വർധനവിൽ കേന്ദ്രത്തെ മാത്രം പഴിക്കുന്ന സമീപനമായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. എന്നാൽ കേന്ദ്രം നികുതി കുറച്ചിട്ടും സംസ്ഥാനം കുറയ്ക്കില്ലെന്ന നിലപാടിൽ വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.